ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മള് ക്രിസ്മസ് ആഘോഷിച്ചു, അത് കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷിച്ചു, പുതുവർഷത്തെ വരവേറ്റു അല്ലേ. എല്ലാവർക്കും സന്തോഷമായിരുന്നോ ഈ കഴിഞ്ഞ നാളുകള്? ആ, ചില ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മുടെ മഹാമാരി കാരണം ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതില് സങ്കടങ്ങളെയെല്ലാം നമുക്ക് മറക്കാം. നമുക്ക് കിട്ടിയ സന്തോഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് സന്തോഷത്തോടെയാണോ അതോ സങ്കടപ്പെട്ടുകൊണ്ടാണോ ക്ലാസ്സുകൾ കേൾക്കുന്നത്? ആ, എപ്പോഴും വേദപാഠ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. എന്താ കാരണം? ആ, നമ്മൾ ഈശോയെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോ ഈശോയെ അറിയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. അത് എപ്പോഴും ഓർത്തുകൊള്ളുക. ചിലപ്പോൾ ചില സങ്കടങ്ങൾ നമുക്കുണ്ടാകാം അല്ലേ. ജീവിതത്തില് ചില സങ്കടങ്ങൾ ഉണ്ടായേക്കാം. ആ സങ്കടങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈശോയ്ക്ക് സമർപ്പിക്കണം. ആ ഈശോയ്ക്ക് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി, കുഞ്ഞുമക്കളായ നിങ്ങളുടെ സങ്കടം ഈശോ കേട്ട് ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി തരും. അപ്പോ സങ്കടങ്ങളെല്ലാം മറന്നേക്കുക. ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കുകൊള്ളാം. നമ്മളെപ്പോഴും എങ്ങനെയാണ് ക്ലാസ് ആരംഭിക്കുന്നത്? ചെറിയൊരു പ്രാർത്ഥനയോട് കൂടിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ പ്രാർത്ഥനയോട് കൂടി തന്നെ ഈ ക്ലാസ്സും ആരംഭിക്കാം. എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ്, എന്നിട്ട് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് എൻ്റെ കൂടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ നീ പഠിക്കുന്ന പാഠഭാഗങ്ങൾ എന്നും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമേ. കൂദാശകളെപ്പറ്റി ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്നും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ജ്ഞാനപൂരിതമാക്കണമേ. ആമേൻ. മക്കളെ, നിങ്ങളിപ്പോൾ 9 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. 9 പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ പാഠങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ എന്താണ് പ്രധാനമായിട്ടും പഠിച്ചത്? എന്തായിരുന്നു പാഠങ്ങളിലെല്ലാം പഠിച്ചത്? ആ, കൂദാശകളെ പറ്റിയാണ് അല്ലേ. കൂദാശകളായിരുന്നു നിങ്ങളുടെ 1 മുതൽ 9 വരെയുള്ള പാഠങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഏതൊക്കെ കൂദാശകളാണ് എന്ന് നിങ്ങൾ പഠിച്ചു. കൂദാശ എന്താണെന്ന് നിങ്ങൾ പഠിച്ചായിരുന്നു. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് സാറ് ചോദിച്ചോളട്ടെ, ഒന്ന് പറഞ്ഞേ, എന്താണ് കൂദാശ? എല്ലാവരും ഉറക്കെ പറയാം, കാരണം നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് എങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്താണ് കൂദാശ? നമ്മുടെ ആത്മാക്കളെ പുണ്യപൂർണമാക്കുവാൻ അദൃശ്യമായ പ്രസാദവരം നൽകുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. നമ്മുടെ ആത്മാക്കളെ പുണ്യപൂർണമാക്കുവാൻ അദൃശ്യമായ പ്രസാദവരം നൽകുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. എങ്കിൽ പറഞ്ഞേ, എത്ര കൂദാശകളാണ് നമുക്കുള്ളത്? എത്ര എണ്ണമുണ്ട്? എണ്ണം? ആ, അതെ, 7 ഉണ്ട്. 7 കൂദാശകള് നമുക്കുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റ അടിക്ക് പറയണ്ട. ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 കൂദാശയുടെ പേര് പറയുക. 2 എന്ന് പറയുമ്പോൾ 2 കൂദാശയുടെ പേരുകൾ പറയുക. മനസ്സിലായോ? അതേപോലെ ഞാൻ 7 നമ്പറുകളും പറയും. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ ആ പേരുകൾ ഉച്ചത്തിൽ പറയണം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയല്ലേ?
അപ്പൊ പറഞ്ഞു ഒന്നാമത്തെ കൂദാശ ഏതാണ്? ഒന്നാമത്തത് അതെ ജ്ഞാനസ്നാനം. ഒന്നാമത്തെ കൂദാശയാണ് ജ്ഞാനസ്നാനം. രണ്ടാമത്തെ കൂദാശ ഏതാണ്? രണ്ടാമത്തേത് സ്ഥൈര്യലേപനം. രണ്ടാമത്തെ കൂദാശ സ്ഥൈര്യലേപനം. മൂന്നാമത്തെ കൂദാശ ഏതാണ്? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയാണ് മൂന്നാമത്തെ കൂദാശ. ഇനി നാലാമത്തെ കൂദാശ പറഞ്ഞേ. നാലാമത്തെ കൂദാശയാണ് കുംഭസാര. നാലാമത്തേത് കുംഭസാര. ഇനി അഞ്ചാമത്തെ കൂദാശ ഏതാണ്? അഞ്ചാമത്തെ കൂദാശ രോഗീലേപനം അല്ലെ. രോഗീലേപനമാണ് അഞ്ചാമത്തെ കൂദാശ. ഇനി ആറാമത്തെ കൂദാശ ഏതാണ്? ആറാമത്തത് തിരുപ്പട്ടം. ആറാമത്തത് തിരുപ്പട്ടം. ഇനി അവസാനത്തെ കൂദാശ, അതായത് നമ്മുടെ ഏഴാമത്തെ കൂദാശ, ഏതാണ് ഏഴാമത്തെ കൂദാശ? വിവാഹം. അപ്പൊ ഏഴ് കൂദാശകളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റിയത്. ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നാമത്തെ കൂദാശ ഏതാണ്? ജ്ഞാനസ്നാനം. രണ്ടാമത്തത് സ്ഥൈര്യലേപനം. മൂന്നാമത്തത് വിശുദ്ധ കുർബാന. നാലാമത്തത് കുംഭസാരം. അഞ്ചാമത്തത് രോഗിലേപനം. ആറാമത്തത് തിരുപ്പട്ടം. ഏഴാമത്തത് വിവാഹം. അങ്ങനെ ഏഴ് കൂദാശകള് നിങ്ങൾ പറഞ്ഞു. നല്ല മക്കളാണ് കേട്ടോ, എല്ലാരും പഠിച്ചതെല്ലാം ഓർത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കൂദാശകളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മങ്ങളെ കുറിച്ചാണ്. എന്താണെന്ന് അറിയോ അത്? അതാണ് കൂദാശാനുകരണങ്ങൾ. എന്താണ്? എല്ലാരും ഒന്ന് റിപ്പീറ്റ് ചെയ്തേ, കൂദാശാനുകരണങ്ങൾ. അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ പത്താമത്തെ ചാപ്റ്റർ, അതായത് നിങ്ങളുടെ അവസാനത്തെ ചാപ്റ്റർ, പത്താമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേരാണ് കൂദാശാനുകരണങ്ങൾ. ഇത് ആദ്യമായിട്ട് ചിലപ്പോ കേൾക്കുന്നതായിരിക്കാം, എന്നാലും ഒന്ന് പറയുക, എന്താണ് കൂദാശാനുകരണങ്ങൾ? കൂദാശകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൂദാശാനുകരണങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോ ചെറിയൊരു സംശയം ഉണ്ടാകാം, ഇത് എന്താണപ്പോ ഇതിങ്ങനെയെന്ന് അല്ലെ. സാരമില്ല, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് കൂദാശാനുകരണങ്ങൾ എന്ന്. എന്നാൽ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ എന്താണ് കൂദാശാനുകരണം എന്ന്. അതായത് കൂദാശ എന്താണെന്ന് നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, അതൊന്ന് ആദ്യം നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചു കേൾക്കണം, അത് കഴിഞ്ഞ് എന്നോടൊപ്പം ഏറ്റ് പറയുകയും വേണം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, എന്താണ് കൂദാശാനുകരണം? ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമുക്കായി ദൈവത്തിൽ നിന്നും നേടിത്തരുന്നതിനു വേണ്ടി സഭ ഉപയോഗിക്കുന്ന ചില അടയാളങ്ങളും കർമ്മങ്ങളുമാണ് കൂദാശാനുകരണങ്ങൾ. മനസ്സിലായോ? ഒന്നുകൂടി പറയാം, ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്നും നേടിത്തരുന്നതിനു വേണ്ടി സഭ ഉപയോഗിക്കുന്ന ചില അടയാളങ്ങളും കർമ്മങ്ങളുമാണ് കൂദാശാനുകരണങ്ങൾ. ഇപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായോ? സാരമില്ല, ഇത് ഇപ്പൊ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പറയാൻ പോവാണ് അല്ലെ. ഇപ്പോ നിങ്ങൾ എന്റെ കൂടെ ഇത് ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറയുമ്പോ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ പറയാൻ റെഡി ആയിക്കോ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഒച്ചത്തില് പറയണം, കേട്ടോണേ. ആധ്യാത്മികവും, എല്ലാരും പറയണം എന്റെ കൂടെ, ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമുക്കായി
ദൈവത്തിൽ നിന്നും നേടിത്തരുന്നതിനു വേണ്ടി സഭ ഉപയോഗിക്കുന്ന ചില അടയാളങ്ങളും കർമ്മങ്ങളുമാണ് കൂദാശാനുകരണങ്ങൾ. എല്ലാവരും പറഞ്ഞോ, ഒച്ചത്തിലാണോ പറഞ്ഞത്? ഒന്നുകൂടി ഏറ്റു പറയണോ എല്ലാവരും? ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമുക്കായി ദൈവത്തിൽ നിന്നും നേടിത്തരുന്നതിനു വേണ്ടി സഭ ഉപയോഗിക്കുന്ന ചില അടയാളങ്ങളും കർമ്മങ്ങളുമാണ് കൂദാശാനുകരണങ്ങൾ. എല്ലാവരും പഠിച്ചോ? ആ, ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം കൂടി നിങ്ങൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചോളൂ. ഇനി എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഒരു പ്രവർത്തനം തരാറുണ്ട് അല്ലെ? ഓരോ ക്ലാസ് കഴിയുമ്പോഴും ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രവർത്തനം തരാറില്ലേ? ആ, അതേപോലെ ഇന്ന് ഞാനും നിങ്ങൾക്കൊരു പ്രവർത്തനം തരാൻ പോവുകയാണ്. ഈ പ്രവർത്തനം എന്ത് ചെയ്യണം? പെട്ടെന്ന് ചെയ്ത് ആ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുകയും വേണം. നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം, എന്നിട്ട് ഇന്ന് തന്നെ അത് ചെയ്യുകയും വേണം. അപ്പൊ ചോദ്യം പറയട്ടെ, ഇത് ആ ഒരു കുറിപ്പ് എഴുതാനാണ്, ചെറുതായിട്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ എഴുതിയാൽ മതി. ചോദ്യം ഇതാണ്, നിങ്ങളുടെ വീട് വ്യഞ്ജരിക്കുക, നിങ്ങളുടെ വികാരി അച്ഛൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങളാണ് നിങ്ങളുടെ വീട്ടില് ചെയ്യുന്നത്? ചോദ്യം മനസ്സിലായോ? നിങ്ങളുടെ വീട് വ്യഞ്ജരിക്കാൻ നമ്മുടെ വികാരി അച്ഛൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്, ഇന്ന് വരും. ആ സമയത്ത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ വീട്ടില് ചെയ്യുക? അപ്പൊ ഇതിനെപ്പറ്റി എന്ത് ചെയ്യണം? ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഇനി ഒരു ചോദ്യം കൂടി, രണ്ടാമത്തെ ചോദ്യം, അതായത് നിങ്ങൾക്കറിയാവുന്ന വിശിഷ്ട വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങൾക്കറിയാവുന്ന വിശിഷ്ട വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇത് രണ്ടും നിങ്ങൾ ഇന്ന് തന്നെ നിർബന്ധമായിട്ടും ചെയ്യണം. ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കാം. എന്നിട്ടും സംശയം മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, അവർ നിങ്ങളെ സഹായിച്ചോളൂ. പക്ഷേ ഇത് ചെയ്യാതെ ആരും ഇരിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ആ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് അല്ലെ? എന്നാ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആ പ്രാർത്ഥന ചൊല്ലിയാലോ? എല്ലാരും എഴുന്നേറ്റ് എന്റെ കൈകൾ കൂപ്പിക്കേ, ഇനി കണ്ണുകൾ അടച്ചേ, ഇനി എന്നോടൊപ്പം ഏറ്റു ചൊല്ലണം കേട്ടോ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ ഇന്ന് ഈ പഠിച്ച പാഠഭാഗങ്ങൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമേ. കൂദാശകളുടെ സദ്ഫലങ്ങൾ മനസ്സിലാക്കി നല്ല ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.